ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തെ ഡെയിലി കറണ്ട് അഫെയ്സിൻ്റെ ഒൻപതാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തി ഒന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം ഇതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് പരേഷ് റവാൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് സംഗീത നാടക അക്കാദമിയുമായാണ് ഇതിന് അഫിലിയേഷൻ ഉള്ളത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പുതിയ ചെയർമാനായ നിയമിതനായത് പരീഷ് റവാലാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഒരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് അപ്ലിയേഷൻ ചെയ്തിട്ടുള്ളത് സംഗീത നാടക അക്കാദമിയുമായി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ നീതി ആയോഗ് രൂപീകരിച്ച മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കോർഡിനേഷൻ കമ്മിറ്റി അഥവാ എം പി ഐ സി സിയുടെ അധ്യക്ഷ ആരാണ് സംയുക്ത സമാധാർ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നീതി ആയോഗ് രൂപീകരിച്ച മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കോർഡിനേഷൻ കമ്മിറ്റി അഥവാ എം പി ഐ സി സിയുടെ അദ്ധ്യക്ഷ ആരാണ് സംയുക്ത സമാധാർ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് പാലോഡിലെ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്ലൈമ്പർ സ്പീഷീസിൻ്റെ പേര് എന്താണ് പോത്തോസ് ബോയ്സിനസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് പാലോഡിലെ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്ലൈമ്പർ സ്പീഷീസിൻ്റെ പേര് എന്താണ് പോത്തോസ് ബോയ്സിനസ് നാലാമത്തെ ചോദ്യം കാനഡയുടെ സഹകരണത്തോടു കൂടി ഇന്ത്യയിൽ ആദ്യമായി കനാബിസ് മെഡിസിൻ പ്രൊജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിൻ അഥവാ ഐ ഐ ഐ എം ജമ്മുകശ്മീർ കാനഡയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി കനാബിസ് മെഡിസിൻ പ്രൊജക്ട് നിലവിൽ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ഐ ഐ എം ജമ്മു അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ ഡബ്ല്യു എഫ് പിയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഡബ്ല്യു എഫ് പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമാണ് റോം ഇറ്റലിയുടെ ക്യാപിറ്റലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡബ്ല്യു എഫ് പി ഫോം ചെയ്തിട്ടുള്ളത് ഇറ്റലി ഒരു യൂറോപ്യൻ കൺട്രിയാണ് ഇറ്റലിയുടെ കറൻസി യൂറോ ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇറ്റാലിയൻ ആണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ ഡബ്ല്യു എഫ് പിയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഡബ്ല്യു എഫ് പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമാണ് ഇത് ഫൗണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് റോം ഇറ്റലിയുടെ ക്യാപിറ്റലാണ് ഇറ്റലി ഒരു യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലിയുടെ കറൻസി യൂറോയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇറ്റാലിയൻ ആണ് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ കണ്ടോൺമെൻ്റുകളിലെ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ് ഛാവനി കോവിഡ് യോദ്ധ സംരക്ഷൻ യോജന എൽ ഐ സി വൈ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയിലെ കണ്ടോൺമെൻറ്റുകളിലെ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഛാവനി കോവിഡ് യോദ്ധ സംരക്ഷൻ യോജന എന്നതാണ് ഇതിൻ്റെ പേര് എൽ ഐ സി വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏഴാമത് ചോദ്യം ഇന്ത്യയിലെ കർഷകർക്ക് യു എ ഇയിലെ ഭക്ഷ്യ ശൃംഖലയുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിനായി ദുബായ് മൾട്ടി മൾട്ടിക്കുമോഡിറ്റീസ് സെൻറ്റർ അഥവാ ഡി എം സി സി ആരംഭിച്ച ഈ മാർക്കറ്റ് പ്ലേസിൻ്റെ പേര് എന്താണ് അഗ്രിയോട്ട ഇന്ത്യയിലെ കർഷകർക്ക് യു എ ഇയിലെ ഭക്ഷ്യ ശൃംഖലയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനായി ദുബായ് മൾട്ടി കമ്മോഡിറ്റീസ് സെൻറ്റർ അഥവാ ഡി എം സി സി ആരംഭിച്ച ഈ മാർക്കറ്റ് പ്ലേസിൻ്റെ പേര് എന്താണ് അഗ്രിയോട്ട എട്ടാമത്തെ ചോദ്യം വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ബംഗ്ലാദേശുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ഗൂഗിൾ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ബംഗ്ലാദേശുമായി സഹകരിക്കുന്ന കമ്പനി ഗൂഗിളാണ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ധാക്കയാണ് കറൻസി ബംഗ്ലാദേശി ടാക്ക ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് നാഷണൽ ലാംഗ്വേജ് ബംഗാളിയാണ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയായാണ് ബംഗ്ലാദേശ് നിലവിൽ വന്നത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് തന്നെയായിരുന്നു തുടക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ പേര് ബംഗാളിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് എന്നാൽ ഭരണകേന്ദ്രവുമായി ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലേറെ ദൂരം എന്നത് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കി അതിനേക്കാളേറെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണന പുതിയൊരു രാജ്യമെന്ന ചിന്ത അവരിൽ വളർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അരങ്ങേറിയ യുദ്ധത്തിലൂടെയാണ് ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായത് ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റ് മന്ദിരം ജദിയ സൻസദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് മന്ദിരങ്ങളിൽ ഒന്നാണ് ജിതിയ സെൻസത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ബംഗ്ലാദേശുമായി സഹകരിക്കുന്ന കമ്പനി ഗൂഗിളാണ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ധാക്കയാണ് കറൻസി ബംഗ്ലാദേശി ടാക്ക ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് നാഷണൽ ലാംഗ്വേജ് ബംഗാളിയാണ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയായാണ് ബംഗ്ലാദേശ് നിലവിൽ വന്നത് കിഴക്കൻ പാകിസ്ഥാൻ എന്നു തന്നെയായിരുന്നു തുടക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ പേര് ബംഗാളിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് എന്നാൽ ഭരണകേന്ദ്രവുമായി ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലേറെ ദൂരം എന്നത് കെക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കി അതിനേക്കാൾ ഏറെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണന പുതിയൊരു രാജ്യമെന്ന ചിന്ത അവരിൽ വളർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അരങ്ങേറിയ യുദ്ധത്തിൽ ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റ് മന്ദിരം ജദിയ സൻസദ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് മന്ദിരങ്ങളിലൊന്നാണ് ജതിയ സൻസദ് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കിയ സൂചിക എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ ഡി പി ഐ ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കിയ സൂചന ഏതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ് അഥവാ ഡി പി ഐ പത്താമത്തെ ചോദ്യം മുംബൈ വിമാനത്താവളത്തിൻ്റെ എഴുപത്തി നാല് ശതമാനം ഓഹരി സ്വന്തമാക്കിയ കമ്പനി ഏതാണ് അദാനി ഗ്രൂപ്പ് ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നതാണ് ബോംബെ വിമാനത്താവളത്തിൻ്റെ പേര് മുംബൈ വിമാനത്താവളത്തിൻ്റെ എഴുപത്തി നാല് ശതമാനം ഓഹരി സ്വന്തമാക്കിയ കമ്പനി ഏതാണ് അദാനി ഗ്രൂപ്പ് ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നതാണ് മുംബൈ വിമാനത്താവളത്തിൻ്റെ പേര് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ മ്യാൻമർ ഇലക്ഷണമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ഫേസ്ബുക്ക് മ്യാൻമറിൻ്റെ ക്യാപിറ്റൽ നൈപ്പി ടൂ എന്നതാണ് കറൻസി ബർമീസ് ക്യാറ്റ് രണ്ടായിരത്തി ഇരുപതിലെ മ്യാൻമർ ഇലക്ഷണമായി സഹകരിക്കുന്ന കമ്പനിയാണ് ഫേസ്ബുക്ക് മ്യാൻമറിൻ്റെ ക്യാപിറ്റൽ നൈപ്പിറ്റോ എന്നതാണ് കറൻസി ബർമിസ് ക്യാറ്റ് പന്ത്രണ്ടാമത്തെ ചോദ്യം പത്ത് രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് മധ്യപ്രദേശിൽ പുനരാരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് ദീൻ ദയാൽ അന്ത്യോദയ രസോയി യോജന പത്ത് രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് മധ്യപ്രദേശിൽ പുനരാരംഭിച്ച പദ്ധതിയുടെ പേരാണ് ദീൻ ദയാൽ അന്ത്യോദയ രസോയി യോജന എന്നത് പതിമൂന്നാമത്തെ ചോദ്യം നില ഹെറിറ്റേജ് മ്യൂസിയം നിലയിൽ വരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് പൊന്നാനി പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് നില ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്ന കേരളത്തിലെ പ്രദേശം പൊന്നാനി പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നില എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട് പേരാർ കോരയാർ വരട്ടാർ വാളയാർ എന്നീ ശുദ്ധദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ നിള ഗായത്രി മംഗലനദി എന്നീ സംസ്കൃത നാമങ്ങളും ഈ പുഴയ്ക്ക് ഉണ്ട് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ആനമല തമിഴ്നാട്ടിലാണ് അവിടെ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഈ പുഴ കേരളത്തിലെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ കൂടി ഒഴുകുന്നു പറളിയിൽ കണ്ണാടി പുഴയും കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയിൽ ചേരുന്നു പൊന്നാനിയിൽ ചെന്ന് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് ഒരിക്കൽ കൂടി നോക്കാം നില ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്ന കേരളത്തിലെ പ്രദേശം പൊന്നാനിയാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നീള എന്ന പേരിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നും അതിൻ്റെ ഒഴുകുന്ന ദൂരം എത്ര കിലോമീറ്റർ ആണ് എന്നതും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും ഭാരതപ്പുഴ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരമാണ് ഒഴുകുന്നത് പേരാർ കോരയാർ വരട്ടാർ വാളയാർ എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ നീള ഗായത്രി മംഗലനദി എന്നീ സംസ്കൃത നാമങ്ങളും ഭാരതപ്പുഴയ്ക്കുണ്ട് പശ്ചിമഘട്ടത്തിലെ ആനമല തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഈ പുഴ കേരളത്തിലെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ കൂടി ഒഴുകുന്നു പറളിയിൽ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയിൽ ചേരുന്നു പൊന്നാനയിൽ ചെന്നാണ് അറബിക്കടലിൽ പതിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ആയി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴ് ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ആയി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴിനാണ് പതിനഞ്ചാമത് ചോദ്യം ബാങ്ക് വായ്പക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ ആരാണ് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീനിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാല കാലയളവിലെ വായ്പകൾ പലിശകൾ എഴുതി തള്ളുന്നതിനെ പറ്റി പഠിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പാനലിൻ്റെ തലവൻ ആരാണ് രാജീവ് മഹർഷി ബാങ്ക് വായ്പക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ ആരാണ് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീനിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലയളവിലെ വായ്പകൾ അതിൻ്റെ പലിശകൾ എഴുതിത്തള്ളുന്നതിനെപ്പറ്റി പഠിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പാനലിൻ്റെ തലവൻ ആരാണ് രാജീവ് മഹർഷി പതിനാറാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കു പ്രകാരം രാജ്യത്തെ മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനങ്ങളിൽ മുന്നിലെത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ബെസ്റ്റ് പെർഫോമൻ പെർഫോമൻസ് സ്റ്റേറ്റായി തിരഞ്ഞെടുത്തത് ഗുജറാത്ത് ആണ് ഈ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്ന പദ്ധതിയുടെ മികവിന് കേന്ദ്ര സർക്കാരിൻ്റെ ബഹുമതി നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളവും കർണാടകയും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം രാജ്യത്തെ മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനങ്ങളിൽ മുന്നിലെത്തിയ സംസ്ഥാനങ്ങൾ ഏതാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ മികവിന് കേന്ദ്ര സർക്കാരിൻ്റെ ബഹുമതി നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ബെസ്റ്റ് പെർഫോമർ സ്റ്റേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്താണ് പതിനേഴാമത്തെ ചോദ്യം വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ആഗോള സാമ്പത്തിക സ്വതന്ത്ര സൂചിക രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ൂറ്റി അഞ്ച് വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ആഗോള സാമ്പത്തിക സ്വതന്ത്ര സൂചിക രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് പതിനെട്ടാമത്തെ ചോദ്യം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്ക് ഡിഗ്രി ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനായുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി അടുത്തിടെ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഫലം എന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ഡിഗ്രി ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി അടുത്തിടെ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഫലം പത്തൊമ്പതാമത് ചോദ്യം ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ അഥവാ എ ഐ ടി എ പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി ആരാണ് അനിൽ ജെയിൻ ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ അഥവാ എ ഐ ടി എ പ്രസിഡൻറ്റായി നിയമിതനായ വ്യക്തി അനിൽ ജെയിനാണ് ഇരുപതാമത്തെ ചോദ്യം സിദ്ധരൂദ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ അടുത്തിടെ നാമകരണം ചെയ്യപ്പെട്ട കർണാടകയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എന്താണ് ഹുബ്ളി റെയിൽവേ സ്റ്റേഷൻ സിദ്ധരൂദ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ അടുത്തിടെ നാമകരണം ചെയ്യപ്പെട്ട കർണാടകയിലെ റെയിൽവേ സ്റ്റേഷനാണ് ഹുബ്ലി റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബില്യൺ ഡോളർ വിപണി മൂല്യം അടുത്തിടെ കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ബില്യൺ ഡോളർ വിപണി മൂല്യം അടുത്തിടെ കൈവരിച്ച ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കൊരു റിവിഷൻ നോക്കി വീഡിയോ അവസാനിപ്പിക്കാം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പുതിയ ചെയർമാൻ പരേഷ് റാവൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നീതി ആയോഗ് രൂപീകരിച്ച മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷ സംയുക്ത സമാധാനം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് പാലോഡ് ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ക്ലൈംബർ സ്പീഷീസ് പോത്തോസ് ബോയ്സിനസ് കാനഡയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി കനാബേസ് മെഡിസിൻ പ്രൊജക്റ്റ് നിലവിൽ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിൻ ഐ എം ജമ്മു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായി സഹകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ കണ്ടോൺമെൻറ്റുകളിലെ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ഛാവനി കോവിഡ് യോദ്ധാസ് സംരക്ഷണ യോജന ഇന്ത്യയിൽ കർഷകർക്ക് യു എ ഇന്ത്യയിലെ കർഷകർക്ക് യു എയിലെ ഭക്ഷ്യ ശൃംഖലയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനായി ദുബായ് മൾട്ടി കമ്മോണിറ്റി സെൻ്റർ ആരംഭിച്ച ഈ മാർക്കറ്റ് പ്ലേസ് അഗ്രിയോട്ട വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങളുമായി ബംഗ്ലാദേശുമായി സഹകരിക്കുന്ന കമ്പനി ഗൂഗിൾ ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചിക ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ് മുംബൈ വിമാനത്താവളത്തിൻ്റെ എഴുപത്തിനാല് ശതമാനം മോഹരി സ്വന്തമാക്കിയ കമ്പനി അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപതിലെ മ്യാൻമാർ ഇലക്ഷനുമായി സഹകരിക്കുന്ന കമ്പനി ഫേസ്ബുക്ക് പത്ത് രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് മധ്യപ്രദേശിൽ പുനരാരംഭിച്ച പദ്ധതി ദീൻദയാൽ അന്ത്യോദയാര സ്വ യോജന നില ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്ന കേരളത്തിലെ പ്രദേശം പൊന്നാനി ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴ് ബാങ്ക് വായ്പക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതിയുടെ തലവൻ രാജീവ് മഹർഷി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം രാജ്യത്തെ മികച്ച സ്റ്റാർട്ടപ്പ് സൌഹൃദ സംസ്ഥാനങ്ങളിൽ മുന്നിലെത്തിയ സംസ്ഥാനങ്ങൾ കേരളം കർണാടക വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് അഥവാ ആഗോള സാമ്പത്തിക സ്വതന്ത്ര സൂചിക രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്ക് ഡിഗ്രി ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി അടുത്തിടെ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സഫലം ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി അനിൽ ജെയിൻ സിദ്ധരൂ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ അടുത്തിടെ നാമകരണം ചെയ്യപ്പെട്ട കർണാടകയിലെ റെയിൽവേ സ്റ്റേഷൻ ഹുബ്ലി റെയിൽവേ സ്റ്റേഷൻ ബില്യൺ ഡോളർ വിപണി മൂല്യം അടുത്തിടെ കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഇല്ല ഞാൻ ഈ ഡെയിലി കറണ്ട് അഫെയർസ് എന്ന പരിപാടി നിർത്തും എന്ന് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ പിന്നെയും നിങ്ങളുടെ റെസ്പോൺസ് കുറഞ്ഞു വരികയാണ് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള കറണ്ട് അഫെയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യും എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും ജയിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ